ഹലോ ഡിക്റ്റേറ്റ് ചെയ്യൂ അജിത് അല്ലേ? അതെ, ആരാ? മനസ്സിലായില്ല. ഹലോ സാർ, ഞാൻ എസ് ഐ വിക്രം. ഓക്കെ, വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഹലോ. ഓക്കെ ബോസ്. ആ എന്താ? ഒരിടത്ത് കൂടി ബോംബ് ബ്ലാസ്റ്റ് നടത്തണമെന്ന്. ഇതിപ്പോ നാലാമത്തെ, ഇനിയും വേണോ? നമുക്ക് പണം കിട്ടുന്നുണ്ട്, തന്ന ജോലി പൂർത്തിയാക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. എന്നാലും നാം അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ജോലി ചെയ്യും. ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഹലോ ബോസ്. ആ ശരി ബോസ്. എന്താ, ഇനി ബോംബ് വെക്കണോ? അല്ല, ഇതൊരാളെ കൊല്ലാനാണ്. രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ അവനെ കൊല്ലണം. അല്ലാത്ത സന്ദർഭങ്ങളിൽ അവന്റെ കൂടെ സുരക്ഷയ്ക്ക് ആളുണ്ട്. We'll be right back.
സാർ എന്തേ വിളിപ്പിച്ചേ? നമ്മുടെ കേസിൽ തുമ്പുണ്ടായിരിക്കണം. എങ്ങനെ? ഇന്നലെ കൊലപാതകത്തിന് കിട്ടിയ മൊബൈൽ ഫോണെ കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ കൊലപാതകയുടെ നഷ്ടപ്പെട്ടാണ് മൊബൈൽ ഫോൺ. നമ്മൾ അന്വേഷിക്കുന്ന ബോംബ് ബ്ലാസ്റ്റിലെ പ്രതിയും ആ ഇന്നലെ നടന്ന കൊലപാതകത്തിലെ പ്രതിയും ഒന്നാണെന്ന് ആ ഫോണിൽ നമുക്ക് വ്യക്തമാണ്. കൂടാതെ അയാളുടെ ബോസ് അയച്ച മെസ്സേജിൽ അത് വ്യക്തമാക്കുന്നു. ആ ഫോണിൽ നിന്ന് നമുക്ക് ബോസിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പറിന് നിരീക്ഷണത്തിലുണ്ട്. സാർ, ചിലപ്പോൾ പ്രതി മറ്റ് നമ്പറുകളിൽ നിന്നും ബോസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ പിടികൂടാം. നമുക്ക് രണ്ടുപേരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇത് കണ്ടോ, ബോംബ് സ്ഫോടനത്തിൽ അത്ര പേരാ മരിച്ചത്. അത് പിഞ്ചു കുട്ടികൾ. മരിച്ചവരെക്കായാലും അംഗവൈകല്യം സംഭവിച്ചാണ് കൂടുതൽ. ഞാനിനിയില്ല, ഇത്രയും പേരാ മഹാമഞ്ചിതമാണ്, എനിക്കിനി വേണ്ട. നീ അവിടെ നിന്ന് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ മാത്രം രക്ഷപ്പെടുകയാണ്. എനിക്കും അടുത്തു, നമുക്കിത് അവസാനിപ്പിക്കാം. നീ വാ. എങ്ങോട്ട്? എനിക്കും ഇത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിത് അവസാനിപ്പിച്ചാൽ ബോസ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും വകവരുത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. കുറച്ച് ദിവസമായി ഞാനത് ചിന്തിക്കുകയായിരുന്നു. എനിക്കെന്തായാലും രക്ഷപ്പെടാനാവില്ല. ഞാൻ നിയമത്തിന് കീഴടങ്ങും. അത് വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്. വേണ്ട, നീ രക്ഷപ്പെട്ടോ. ഞാൻ നിയമത്തിന് കീഴടങ്ങിയാലും ബോസ് മറ്റൊരാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. മാത്രമല്ല, ബോസ് ജീവിച്ചിരുന്നാൽ നിനക്കും അപകടമാണ്. ഇന്ന് നീ എന്ത് ചെയ്യാൻ പോകും? കീഴടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം. ഞാൻ ബോസിനെ കൊല്ലാൻ തീരുമാനിച്ചു. നീ പെട്ടെന്ന് രക്ഷപ്പെടും. ബോസിൻ്റെ മൊബൈലിലേക്ക് പ്രതി വിളിച്ച കോൾ നമ്മൾ ട്രേസ് ചെയ്തു. അവൻ എവിടെയുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അവൻ്റെ സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങൾ പുറകെ നിന്നേക്ക്. ആ ഹലോ ബോസ്, എനിക്ക് ബോസിനെ നേരിട്ട് കാണണമായിരുന്നു. ശരി ബോസ്, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം. എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഞാൻ വന്ന് കീഴടങ്ങിക്കോട്ടെ. ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മരയ്ക്ക് എന്നോട് വരുന്നതാണ് നല്ലത്. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് where they say
പോയിട്ട് ഉടനെ വരും. അതുവരെ നല്ല കുട്ടിയായിട്ട് ഇവിടെ തന്നെ. നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വയ്യ. എനിക്കറിയാം നീ ഇത് പറയുമെന്ന്. എൻ്റെ അടുത്തൊന്ന് രക്ഷപ്പെടാൻ ഞാൻ ആരെ അനുവദിക്കില്ല മോനെ. കാരണം നിന്റെ ഒരു ഫ്രണ്ട് രക്ഷപ്പെട്ട് വന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവനെ അന്നേരപ്പം തന്നെ തീർക്കുകയും ചെയ്തു. ഇനി നിന്റെ സ്ഥിതി ഇത് തന്നെ. ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റയവൻ അവനെ തട്ടിയത്. അവനെ എളുപ്പം കണ്ടുപിടിക്കാം സാർ. ആമറിനെ കൊണ്ട് വരാന്ന് പറഞ്ഞ ടീം എവിടെ എത്തിയടാ? കാണുന്നില്ലല്ലോ. അവർ വരുന്നുണ്ട് ബോസ്. അവരടക്കോത്തെത്തി.
Drop the gun. നിന്നെ ഒരു തീവ്രവാദത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്റെ തീരുമാനിക്കട്ടെ എന്റെ ശിക്ഷ. Drinking too much, oh, smoking too much weed. I got my hair twisted round all over me. ആക്ഷൻ പറയല്ല ഇവിടെ തുടങ്ങി.